ഇന്ന് ജൂലൈ പതിനാല് കത്തോലിക തിരുസഭ ലെലിസിലെ വിശുദ്ധ കമീലസിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിൽ ഇറ്റലിയിൽ അബ്രൂസി എന്ന സ്ഥലത്ത് തൻ്റെ അമ്മയ്ക്ക് അറുപത് വയസ്സുള്ളപ്പോഴാണ് കമില്ലസ് ജനിച്ചത് പ്രസവ വേദനയുടെ ശക്തിയാൽ അമ്മ ഒരു തൊഴുത്തിലേക്ക് കയറിയതിനാൽ കുട്ടി ജനിച്ചത് വൈക്കോലിലാണ് പടയാളിയായിരുന്ന പിതാവ് കുറെ പണമുണ്ടാക്കിയെങ്കിലും മകനെ പിതൃസ്വത്തായി നൽകാനുണ്ടായത് തൻ്റെ വാള് മാത്രമാണ് വാൾ കയ്യിലെടുക്കാറായപ്പോൾ മുതൽ കമില്ലസ് പടവട്ടാൻ തുടങ്ങി പുണ്യപട്ടത്തിനുള്ള ഒരു അർത്ഥിയായി ആരും കമിലസിനെ കാണുകയില്ല ഒരു യുദ്ധം കഴിഞ്ഞ് ആഴമേറിയ ഒരു വ്രണത്തോടെ കമിലസ് സ്വഭവനത്തിലേക്ക് മടങ്ങി അഗതിയായ കമില്ലസ് ഒരാശുപത്രിയിൽ ശിപായി ജോലി ചെയ്ത് വ്രണത്തിനുള്ള ചികിത്സ നടത്തിക്കൊണ്ടിരുന്നു കളിക്കാനുള്ള ചീട്ടുപെട്ടി തലയിണയുടെ കീഴിൽ വെച്ചുകൊണ്ടാണ് ആശുപത്രിയിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നത് കളിക്കാൻ തക്കം കിട്ടിയാൽ രോഗികൾ ഉപേക്ഷിച്ച് അദ്ദേഹം കളിക്കാൻ പോകും ക്ഷിപ്രകോപ ക്ഷിപ്രകോപ്രകൃതമായിരുന്ന നിമിത്തം ആശുപത്രിയിൽ നിന്ന് കമിലസ് ബഹിഷ്കരിക്കപ്പെട്ടു അദ്ദേഹം വീണ്ടും സൈന്യത്തിൽ ചേർന്നു സൈനിക ജീവിതം അത്രയും കഷ്ടമായിരുന്നു പൊല്ലും കുതിര മാംസവുമാണ് ഭക്ഷണം അവസാനം സൈന്യത്തിന് തീരെ പറ്റുകയില്ലെന്ന കാരണത്താൽ സൈന്യത്തിൽ നിന്ന് കമിലസ് പിരിച്ചുവിടപ്പെട്ടു സൈന്യത്തിൽ നിന്നുണ്ടാക്കിയ സമ്പാദ്യം ചൂതുകളികൊണ്ട് അദ്ദേഹം നശിപ്പിച്ചു അന്ന് കമില്ലസിന് ഇരുപത്തിനാല് വയസ്സുണ്ടായിരുന്നുള്ളൂ ഒരു കപ്പൂച്ചൻ വൈദികന്റെ ഉപദേശം ആ യുവാവിനെ മാനസാന്തരപ്പെടുത്തി രണ്ട് പ്രാവശ്യം അദ്ദേഹം കപ്പൂച്ചൻ ഓവിഷെയ്ത് ചേർന്നു എന്നാൽ കാലിലെ വ്രണം ഉണങ്ങാഞ്ഞതുകൊണ്ട് രണ്ടു പ്രാവശ്യം പുറംതള്ളപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിൽ കമില്ലസും മറ്റേതാനും പേരും കൂടി റോമിലുള്ള മാറാ രോഗികളുടെ ആശുപത്രിയിൽ ശുശ്രൂഷ ആരംഭിച്ചു എല്ലാവരും തോളിൽ ഒരു ചുവന്ന കുരിശണങ്ങിരുന്നു അതാണ് ഇന്നത്തെ റെഡ് ക്രോസ് പ്രസ്ഥാനത്തിൻ്റെ ആരംഭം ഒരു വൈദികനായാൽ തൻ്റെ ജോലി ഒന്നുകൂടി വിജയിക്കുമെന്ന് കരുതി അദ്ദേഹം വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ ഉപദേശപ്രകാരം വൈദിക പഠനം തുടങ്ങി മുപ്പത്തിനാലാമത്തെ വയസ്സിൽ പുരോഹിതനായി നേഴ്സിംഗ് ശുശ്രൂഷയായി സ്വീകരിച്ച ബ്രദേഴ്സിൻ്റെ ഒരു സഭ തന്നെ അദ്ദേഹം സ്ഥാപിച്ചു സഭാംഗങ്ങൾ വീടുകളിലും പോയി ശുശ്രൂഷിച്ചിരുന്നു പ്ലേഗ് ബാധിതരെ കൂടി അവർ ശുശ്രൂഷിച്ചു വന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ക്രൊയേഷ്യയിലും യുദ്ധരംഗത്ത് അവർ സേവനം നൽകി ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവർ രോഗി ശുശ്രൂഷ നടത്തിയിരുന്നത് മരണം വരെ കാലിലെ വ്രണം ഉണങ്ങിയിരുന്നില്ല അന്തിമ രോഗത്തിലും എഴുന്നേറ്റുചെന്ന് അപരരുടെ സുഖാസുഖങ്ങൾ അദ്ദേഹം അന്വേഷിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ കമിലസിനെ തിരുസഭ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിൽ ലയോ പതിമൂന്നാമൻ വിശുദ്ധ കമിലസിനെയും ദൈവത്തിൻ്റെ വിശുദ്ധ യോഹനാനയം എല്ലാ രോഗികളുടെയും മധ്യസ്ഥരായി പ്രഖ്യാപിച്ചു ക്രിസ്തുവിൻ്റെ റെഡ് ക്രോസിൽ നിന്നാണ് കമിലസിന് ഉത്തേജനം ലഭിച്ചത് രോഗി ശുശ്രൂഷകർ വിശുദ്ധ കമിലസിനെ അനുകരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു കർത്താവെ അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് തീരെ അർഹതയില്ലാത്ത ഒരു നീച നീചപാപിയാണ് ഞാൻ അങ്ങയുടെ അനന്തകാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ